നമസ്കാരം ഫ്രണ്ട്സ്, ടെക് ടോക്സിൻ്റെ ഒരു സ്പെഷ്യൽ ഹാപ്പി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഹാപ്പി എപ്പിസോഡ് എന്ന് പറയാനുള്ള റീസൺ, ഇതൊരു പ്രെഡിക്ഷൻസിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ടീം തരാനോ അല്ലെങ്കിൽ ടെക്കിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അങ്ങനെയൊന്നുമല്ല, പക്ഷേ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ ടീംസ് കൊറിയൻ ടീംസ് ആണെങ്കിലും ബുണ്ടസ്ലീഗ ടീംസ് തരുമ്പോഴാണെങ്കിലും ഞാൻ പറഞ്ഞായിരുന്നു ഇതിൽ നിന്ന് ആർക്കെങ്കിലും ടീം കണ്ടിട്ട് ജിയലടിക്കണം എന്നുള്ളത്. അപ്പോൾ ഇപ്പം മൂന്ന് മാച്ച് കഴിഞ്ഞതിൽ രണ്ട് GL രണ്ട് പേർക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഞാൻ നിങ്ങളുടെ ഒരു ഹാപ്പി മൊമെൻ്റാണ് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു കിട്ടിയിരുന്നെങ്കിൽ അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യം ഞങ്ങൾക്ക് കാണിച്ചുതരാം. അപ്പോൾ ഫസ്റ്റ് ഒരു GL കിട്ടിയെന്ന് പറഞ്ഞാൽ SSMG GNGW, ഞാൻ നിങ്ങളത് പറഞ്ഞ അതേ കാര്യം അവർ അതേപോലെ തന്നെ കേട്ടായിരുന്നു. അതേ രീതിയിലാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് മിഥുൻ ജോസഫിനാണ് GL കിട്ടിയത്. പുള്ളിയെടുത്ത് ഞാൻ ഇന്നലെ എടുത്ത് പറഞ്ഞായിരുന്നു, ഞാൻ ഇന്നലെ വീഡിയോ ക്ലിയർ ആയിട്ട് പറഞ്ഞായിരുന്നു ക്ലീൻ ഷീറ്റ് SSMG അടിക്കും എന്നുള്ളത്. പുള്ളി ആ ഒരു കാര്യം കേട്ടു, അതുപോലെ തന്നെ ആ സ്കോറേഴ്സിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ കേട്ടു. പുള്ളിക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 രൂപ എൻട്രി ഇട്ടിട്ട് 26,666 സ്പോട്ട്സ് ഉള്ളതിൽ ക്ലാഷ് ഉള്ളതുകൊണ്ട് 50,000 തിരിച്ചു കിട്ടി. അതായത് ഈ ഒരു പ്രൊഡിക്ഷൻ, ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്. ഇൻഫോർമേഷൻസ് എന്ന് പറഞ്ഞാൽ വെൽത്താണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് എന്താണ് സ്ട്രൈക്ക് ചെയ്യുന്നത് അത് വേണം നമ്മൾ ഇടാനായിട്ട്. നമുക്കിപ്പോൾ എല്ലാ ഇൻഫോർമേഷൻസ് ഇപ്പം ഒരേ ഇൻഫോർമേ ഒരു 2010 അങ്ങനെ എല്ലാം കൂടെ കൊളാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിൽ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ഇൻഫോർമേഷൻസ് എടുക്കുക. അപ്പം നിങ്ങളുടെ മനസ്സിൽ എന്താണോ സ്ട്രൈക്ക് ചെയ്യുന്നത് ആ പോയിൻറ്റ് വെച്ചിട്ട് നിങ്ങളൊരു ടീം ഉണ്ടാക്കുക. ഡെഫിനറ്റ്ലി അന്ന് നിങ്ങളുടെ ലക്കും കൂടെ ഫേവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ജയിലടിക്കും. അപ്പോൾ ഇന്ന് ലൈക്ക് ഫേവർ ചെയ്ത് മിഥുൻ ജോസഫിനെയാണ് ഈ മാച്ചിന്. പിന്നെ അടുത്ത മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DAE vs PSG യിലും ഞാൻ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് എയ്തർ എ ഡ്രോ അല്ലാന്നുണ്ടെങ്കിൽ 1-1, അതുപോലെ തന്നെയാണ് സ്കോർ ലൈൻ വന്നത്. അതേ ഇവിടെ ഈ പുള്ളിക്ക് 149 മിനി GL കിട്ടി. സെക്കൻഡ് റാങ്ക് 10,000 ആണ് കിട്ടിയത്. 40,000 ആണ് ഫസ്റ്റ് പ്രൈസ്, 10,000 സെക്കൻഡ് പ്രൈസ് കിട്ടി. അപ്പോൾ ഈ രണ്ട് മാച്ചിൽ നിന്നായിട്ട് രണ്ട് GL കിട്ടി. അതൊരു വലിയ കാര്യമാണ്. ഫസ്റ്റിൻ്റെ കാര്യത്തിൽ 50,000 ആണെങ്കിൽ സെക്കൻഡ് കാര്യത്തിൽ 10,000 ആണ്. പക്ഷേ എന്നിരുന്നാലും അത് ഈ ചാനൽ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിൽ നിന്നുള്ള രണ്ട് പേർക്ക് GL കിട്ടിയെന്നുള്ളത്. മൂന്നാമത്തെ മാച്ചിനെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ മാച്ചിൻ്റെ ലൈനപ്പ് ഒത്തിരി അധികം അവർ ചേഞ്ച് ചെയ്തായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞ ഒരു പ്ലെയർ ഡെഫിനറ്റ്ലി ഒരു ഗോൾ അടിച്ചായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ബുണ്ടസ്ലീഗ മാച്ചിൻ്റെ ഞാൻ കൊടുത്തായിരുന്നു ബുണ്ടസ്ലീഗ മാച്ചിൻ്റെ ഡോട്ട്മണ്ട് വേഴ്സസ് SCH ഞാൻ ടീം തന്നപ്പോൾ പറഞ്ഞായിരുന്നു ഒത്തിരി അധികം ചേഞ്ചസ് വരുന്ന, അവർ ഷഫിൾ ചെയ്യുന്ന ഫസ്റ്റ് പ്രീ സീസൺ പോലത്തെ ഒരു മാച്ച് ആയതുകൊണ്ട്. അതുപോലെ തന്നെ ഒത്തിരി അധികം ഷഫിളിങ് വന്നിട്ടുണ്ട്. ഈവൻ സാഞ്ചോ പോലും കളിക്കാനില്ല. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ്, അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ടീം ബ്ലൈൻഡായിട്ട് കോപ്പി ചെയ്ത് പ്രോബബിൾ ലൈനപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറേണ്ട ഒരു ലൈനപ്പാണ്. നിങ്ങൾ ഡെഫിനറ്റ്ലി പോയിൻറ്റ്സ് എടുക്കുക, വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എടുക്കുക. ഇതുപോലെ ഇനിയും GL അടിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ തരാൻ പോകുന്നത് കൊറിയൻ ലീഗിൻ്റെ രണ്ട് മാച്ചസ് ആയിരിക്കും. അപ്പോൾ വീഡിയോ അടുത്ത വീഡിയോയിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യും. ബുണ്ടസ്ലീഗ മാച്ചിൻ്റെ നാളത്തെ മാച്ചസ് ഞാൻ നാളെ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. വേറൊരു ഇൻഫർമേഷൻ തരാനല്ലാത്തതുകൊണ്ട് ഞാൻ സോറി പറയുന്നു. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ചാനലിൽ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ലക്ക് അവരുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും GL അടിക്കും. അങ്ങനെ കുറേ പേർക്ക് കേരളത്തിൽ നിന്ന് GL അടിക്കട്ടെ എന്നുള്ളൊരു കാര്യമേ എനിക്കിപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ. കേരളത്തിലുള്ള എല്ലാവർക്കും GL അടിക്കട്ടെ. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു പ്രെഡിക്ഷൻ വീഡിയോ ആയിട്ട് നമുക്ക് തിരിച്ചു വരാം.